ചടയമംഗലം കടന്നൂരിൽ പ്രവർത്തിക്കുന്ന ഖാദി ഉത്പാദന കേന്ദ്രത്തിന്റെ അവസ്ഥ ശോചനീയം. 1980 നവംബർ 17 അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരാണ് ഖാദി ഉത്പാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. തുടക്കത്തിൽ 100-ലേറെ തൊഴിലാളികളുണ്ടായിരുന്ന ഇവിടെ ഇന്ന് 25-ൽ താഴെയാണ് തൊഴിലാളികളുടെ എണ്ണം. ഇതിന്റെ സമീപത്ത് പ്രവർത്തിച്ചിരുന്ന കൈത്തറി ഉത്പാദന യൂണിറ്റ് തൊഴിലാളികളുടെ അഭാവത്താൽ പൂട്ടിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ശമ്പളക്കുറവാണ് ഖാദി കൈത്തറി മേഖലയിൽ തൊഴിലാളികൾ കുറയാൻ കാരണമായി പറയപ്പെടുന്നത്. നിലവിൽ ഖാദി ഉത്പാദന കേന്ദ്രത്തിലെ തൊഴിലാളികൾക്ക് തുച്ഛമായ ശമ്പളമാണ് ലഭിക്കുന്നതെന്നും ഇതും കൃത്യമല്ലെന്നും തൊഴിലാളികൾ പറയുന്നു. 50 പേരിലിപ്പോ 20 പേരെയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം കളഞ്ഞിട്ട് പോയി. അവരെല്ലാം അണ്ടി ഓഫീസിലാണ് ഇപ്പൊ. പിന്നെ ഇപ്പൊ നമ്മൾ 20 പേരുണ്ട് ഇവിടെ. ആ 20 പേരില് പിന്നെ ഈ ചർക്കയില് നൂലെടുത്താനൊക്കെ ഉള്ള കാശൊന്നും ഇല്ല ഇപ്പൊ. പിന്നെ നമ്മള് ഇങ്ങനെ കളയാതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നേ ഉള്ളു. പിന്നെ ശമ്പളം 500 രൂപയോ 1000 രൂപയോ അടുപ്പിച്ച് കിട്ടുന്ന മാസങ്ങളും ഉണ്ട്, കിട്ടാത്ത മാസങ്ങളും ഉണ്ട്. എന്നും വരെയാണെങ്കിൽ വല്ലതും കിട്ടുമില്ലെങ്കിൽ ഇല്ല. പിന്നെ നമ്മളൊരു മാസം വരാതിരുന്നാൽ ശമ്പളം ഇല്ല. പിന്നെ ആനുകൂല്യം എന്ന് പറയുന്ന ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്നതിന് 500 രൂപ കിട്ടും ഒരു വർഷത്തിൽ. ചികിത്സക്ക് 700 രൂപയായിരുന്നു, ഇപ്പം 1000 രൂപ. യാതൊരു ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ചടയമംഗലം.